നീർദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പച്ചരി നല്ലപോലെ കുതിർത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ തന്നെ ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 ഗ്ലാസ് പച്ചരിയാണ്. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് ഞാൻ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് മില്ല് കൂടുതൽ പച്ചരി ഉണ്ടെങ്കിൽ മില്ലിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരാം. പിന്നെ ഇപ്പോൾ ഈ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി മിക്സിയിൽ വെച്ച്, അതായത് നീർദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 ഗ്ലാസ് മാവാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഞാൻ നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ, നേരത്തെ ഞാൻ പൊടിച്ചെടുത്ത് ആ മാവ് വെച്ച് തന്നെ വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ നീർദോശ ഉണ്ടാക്കുന്നത്. പിന്നെ അല്പം ഉപ്പും കൂടി ചേർക്കും, വേറെ ഒന്നും ഇതിൽ ചേർക്കാറില്ല. അങ്ങനെയും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഒന്നും കൂടി ഞാൻ ആ മിക്സിയിൽ വെച്ച് നല്ല പേസ്റ്റ് പോലെ, ഒരു തരി ഇല്ലാതെ നല്ലപോലെ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ വെള്ളം കൂടുതൽ ഇതിലൊഴിക്കണം. എന്നിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീർദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ്, നല്ല വെള്ളം നല്ല ലൂസായിട്ട് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലാതെ നല്ല കട്ടി, അതായത് നമുക്ക് ദോശയ്ക്ക് എടുക്കുന്ന മാവ് പോലെയല്ല. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത്. തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ ദോശക്കല്ല് വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷമാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു പാകമാണെന്ന് അറിയാൻ വേണ്ടി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആ തവിയുടെ മറുവശത്ത് ജസ്റ്റ് ഒന്ന് വറഞ്ഞ് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ വരുവാണെങ്കിൽ ആ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ദോശക്കല്ല് നല്ലപോലെ ചൂടായി വരിക. നല്ലപോലെ ഞാൻ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നല്ലപോലെ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശ ആക്കുന്ന പോലെ ഇത് പരത്തെയൊന്നും വേണ്ട. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടകളുണ്ടാവുമല്ലോ, അവിടേക്ക് അല്പം അല്പം മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് വേണമെങ്കിൽ ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ തവി കൊണ്ട് പരത്തെയൊന്നും ആവശ്യമില്ല. അതാണ് നീർദോശ, ഷേപ്പ്ലെസ് ആയിരിക്കും നീർദോശ. അപ്പോൾ ഇതുപോലെ ബബിൾസ് ഉണ്ടല്ലേ, ഇതുപോലെ ഓട്ടകൾ ഇങ്ങനെ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ്, ഇത് നീർദോശ എന്ന് പറയുമ്പോൾ ഇതാണ്. നമ്മൾ സാധാരണ മാവ് പോലെ കട്ടിയിൽ ഒഴിച്ചിട്ട് പരത്തി എടുക്കുന്നതല്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തവിയിൽ നന്നായിട്ട് ദോശക്കല്ല് ചൂടായി നിൽക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓട്ടകൾ കണ്ട്, ഇതാണ് നീർദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇതാണ് നീർദോശ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ദോശ പോലെയല്ല ഉണ്ടാവുക. അതായത് മാവ് കട്ടി കുറച്ചെടുത്ത് ആ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഓട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നീർദോശ. എന്നാൽ സാധാരണ ദോശയുടെ ടേസ്റ്റ് അല്ല, വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.